എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2022 May 1, 2 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് പോർഷൻസ് ആണ്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നും നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട് ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്നോ ഈ ക്ലാസ്സിൻ്റെ താഴെ കാണുന്ന എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് പോർഷൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ വാർത്തയാണ്. ദേശീയ വാർത്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു മിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് എന്താ, നെറ്റ് സീറോ കാർബൺ എമിഷൻ അല്ലേ. നെറ്റ് സീറോ കാർബൺ എമിഷൻ, അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള വൈദ്യുതി ബോട്ടുകൾ അല്ലെങ്കിൽ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കാനൊരുങ്ങാണ് നമ്മുടെ രാജ്യം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള എന്താ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് ആരാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്, അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയാണ്. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല. അപ്പോൾ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്, ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ്, അതായത് ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂൾഡ് ആയിട്ടുള്ള എന്താ ഇലക്ട്രിക് വെസൽസ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ഇന്ധനത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയാണ്. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല, അഥവാ നമ്മൾ പറയാണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അല്ലെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇനി ഇത്തരത്തിലൊരു കാര്യം അനൗൺസ് ചെയ്തത് സർബാനന്ദ സോനോവാളാണ്, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സർബാനന്ദ സോനോവാളാണ്. അപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ നടന്ന ഗ്രീൻ ഷിപ്പിംഗ് ഇൻ ഇന്ത്യ എന്ന ശില്പശാലയിൽ വെച്ചായിരുന്നു ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ശില്പശാലയുടെ പേരെന്താണ്, ഗ്രീൻ ഷിപ്പിംഗ് ഇൻ ഇന്ത്യ എന്ന ശില്പശാലയിൽ വെച്ചിട്ടാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള വൈദ്യുത കപ്പലുകൾ നിർമ്മാണത്തിനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുവാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇനി ഇതിനായിട്ട് ഈ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ടെക്നോളജിയാണ്. എന്ത് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള എന്ത് കപ്പലുകൾ, വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് പഠിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് ഈ കപ്പലുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ, ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അഥവാ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മേളയെക്കുറിച്ചാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയാണ്. എന്താണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേള. അപ്പോൾ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേള അങ്ങനൊരു ഇവൻ്റ് സംഘടിപ്പിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷനും കൂടി സംയുക്തമായിട്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയായ AHAR 2022 സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയാണ് ആഹാർ. അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ പതിപ്പ്, 2022 പതിപ്പാണ് AHAR 2022 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേദി എവിടെയാണെന്ന് നോക്കാം. ഇത് നടന്നത് പ്രഗതി മൈതാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്രഗതി മൈതാൻ എവിടെയാണ്, അത് ന്യൂഡൽഹിയിലാണ് അല്ലേ. അപ്പോൾ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചിട്ടാണ് ഈ AHAR 2022 നടന്നത്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 80 എക്സ്പോർട്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ഇവൻ്റാണ് ഈ ആഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ AHAR 2022 രാജ്യത്തെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ മേഖലയെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പോർട്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചു.
ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേള ഏതാണ്? ആഹാറാണ്, ആഹാർ 2022. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയായിട്ടുള്ള ആഹാർ 2022 വേദി എവിടെയായിരുന്നു? അത് ന്യൂഡൽഹി ആയിരുന്നു. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധനത്തിലുള്ള വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താ ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയായ ആഹാ 2022, അതിൻ്റെ വേദി ന്യൂഡൽഹി ആണെന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും ഒരു ദേശീയ വാർത്തയാണ്. ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു കോടതി പ്രഖ്യാപനമാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപനം കേട്ടിട്ടുണ്ട് അല്ലേ. ഗംഗയ്ക്ക് എന്താ, ഗംഗയ്ക്ക് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ ഗംഗാ റിവറിന് മനുഷ്യനെ പോലുള്ള അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് എന്താ പ്രഖ്യാപിച്ച പല പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് പ്രകൃതിക്ക്, ആർക്കാണ്, പ്രകൃതിക്ക് പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു അംഗീകാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നൽകിയ ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ 2022 ഏപ്രിലിലാണ് ഇങ്ങനൊരു വിധി മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. എന്തായിരുന്നു പ്രഖ്യാപിച്ചത്? പൗരന്മാരെ പോലെ തന്നെ, പൗരന്മാർ, അതായത് നമുക്ക് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ, ആ അതുപോലുള്ള റൈറ്റ്സോടുകൂടി നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് പറഞ്ഞു. എന്താണ് ജീവനുള്ള വ്യക്തി? അതായത് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പ്രകൃതിക്കും ലഭിക്കാനായിട്ട് എന്താ യോഗ്യത ഉണ്ടെന്നാണ് മദ്രാസ് ഹൈക്കോടതി വെളിപ്പെടുത്തിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം മദ്രാസ് ഹൈക്കോടതി നടത്തിയെന്ന് ചോദിച്ചാൽ, മൗലിക ഭരണഘടന അവകാശങ്ങളെല്ലാം ഉള്ള വ്യക്തിത്വ പദവി നൽകുമ്പോൾ പ്രകൃതിക്ക് മേലുള്ള ചൂഷണം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി മദ്രാസ് ഹൈക്കോടതി എന്ത് ചെയ്തത്, കൽപ്പിച്ചത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ നേച്ചർ അല്ലേ. അപ്പോൾ ആ പ്രകൃതിക്കെതിരെയുള്ള ചൂഷണം കുറയ്ക്കാനായിട്ട് ആ പ്രകൃതിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സോടുകൂടി അതിനൊരു പേഴ്സണായിട്ട് കൂടുതൽ ഡിഗ്നിറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് മദ്രാസ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, 2022 ഏപ്രിലിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ക്വസ്റ്റ്യൻ വരണം എന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് അടുത്തിടെ പ്രകൃതിക്ക് മനുഷ്യനെ പോലുള്ള അവകാശമുണ്ടെന്ന് കൽപ്പിച്ച കോടതി, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സോടുകൂടിയുള്ള എന്താ അംഗീകാരം നൽകിയ കോടതി ഏതാണ് എന്നായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതിയാണ് ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് പ്രഖ്യാപിച്ചത്. മദ്രാസ് ഹൈക്കോടതിയാണ്. ഓക്കെ, മൗലിക ഭരണഘടനാ അവകാശങ്ങളെല്ലാമുള്ള വ്യക്തിത്വ പദവിയാണ് മദ്രാസ് ഹൈക്കോടതി പരിസ്ഥിതിക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് നൽകിയത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്തെക്കുറിച്ചാണ്. യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റ്, അപ്പോൾ കഴിഞ്ഞ ദിവസമാണിത് ഈ ഒരു ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ മുൻപ് തന്നെ ഇതിന് ഈ പദവി ലഭിച്ചിരുന്നു. അപ്പോൾ 2022 ഏപ്രിലിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ബ്രസീലിലെ ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനാണ്. എന്താണ്? ലാൻഡ്സ്കേപ്പ് ഗാർഡനാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. അപ്പോൾ ബ്രസീലിലെ ഈ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ്റെ പേരാണ് സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ്. സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ്. അപ്പോൾ ബേൾ മാക്സ് എന്ന് പറയുന്ന ബ്രസീലിലെ ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ടറിൻ്റെ പേരിലാണ് ഈ ഒരു പൂന്തോട്ടം അറിയപ്പെടുന്നത്. ആരുടെ പേരിലാണ്? അദ്ദേഹം ഒരു എന്താ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റാണ് ഈ ബേൾ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേൾ മാക്സിൻ്റെ പേരിലാണ് ഈ പൂന്തോട്ടം അറിയപ്പെടുന്നത്. ഇനി ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. അപ്പോൾ റിയോ ഡി ജനീറോ നമുക്കെല്ലാം വളരെ എന്താ പരിചിതമായിട്ടുള്ള ബ്രസീലിലെ ഒരു പ്രദേശമാണ് റിയോ ഡി ജനീറോ എന്ന് പറയുന്നത്. ഈ റിയോ ഡി ജനീറോയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2022 ഏപ്രിലിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിൽ
ഉൾപ്പെട്ട ഇടം നേടിയ ബ്രസീലിലെ ലാൻഡ്സ്കേപ്പ് ഗാർഡനാണ് സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വരിക ഇങ്ങനെ തന്നെ വരണം എന്നില്ല. താഴെ പറയുന്ന പ്രദേശം ഏത് രാജ്യത്തെയാണ്, അപ്പോൾ സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ് ഏത് രാജ്യത്തുള്ള പ്രദേശമാണ്. താഴെ നമുക്ക് കുറച്ച് എന്താ രാജ്യങ്ങൾ തന്നിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ബ്രസീലിലെ ഒരു ലാൻഡ്സ്കേപ്പ് പൂന്തോട്ടം അല്ലെങ്കിൽ ഗാർഡനാണ് എന്താ ഈ സിറ്റിയോ ബേൾ മാക്സ് സൈറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യപ്പെട്ടു, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടു. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഓർത്തിരിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യത്തെക്കുറിച്ചാണ്. അതായത് യു എന്നിൻ്റെ ഏജൻസി ആയിട്ടുള്ള വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അഥവാ യു എൻ WTOയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത് രാജ്യമാണ്, റഷ്യയാണ്. റഷ്യയാണ് 2022 ഏപ്രിലിൽ യു എൻ്റെ ഏജൻസി ആയിട്ടുള്ള വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറാനായിട്ട് ഇടയായത്. അപ്പോൾ മുൻപ് തന്നെ ഈ WTOയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ തന്നെ ജനറൽ അസംബ്ലിയും കൂടി ചേർന്ന് റഷ്യയെ വോട്ടിങ്ങിലൂടെ സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിന് ശേഷമാണ് റഷ്യ സ്വമേധയാ തന്നെ ഈ ഒരു സംഘടന നിന്ന് പിന്മാറാനായിട്ട് ഇടയായത്. ഇങ്ങനെ 2022 ഏപ്രിലിൽ വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ നിന്നും യു എൻ്റെ ഏജൻസി ആയിട്ടുള്ള WTO അല്ലെങ്കിൽ വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്, റഷ്യയാണ്. റഷ്യയാണ് WTOയിൽ നിന്നും 2022 ഏപ്രിലിൽ പിന്മാറിയത്. ഓർത്തിരിക്കുക, പിന്മാറിയ രാജ്യം റഷ്യയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുരസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പുരസ്കാരം നൽകുന്നത് വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചറാണ്, വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചറാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അനിമൽ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഈ വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK ആസ്ഥാനമായിട്ടുള്ള ഒരു വന്യജീവി സംരക്ഷണ ചാരിറ്റി സംഘടനയാണ് WFN അഥവാ വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ നൽകുന്ന പുരസ്കാരം അല്ലെങ്കിൽ ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുരസ്കാരമായ വൈറ്റ്ലി ഗോൾഡ് അവാർഡിന് അർഹനായ വ്യക്തിയാണ് ചാരുദത്ത് മിശ്ര. ചാരുദത്ത് മിശ്ര 2022 ഏപ്രിലിൽ വൈഡ്ലി ഗോൾഡ് അവാർഡിന് അർഹനായ വ്യക്തിയാണ് ഇദ്ദേഹം. പ്രശസ്തമായിട്ടുള്ള ഒരു സ്നോ ലെപ്പേർഡ് കൺസർവേഷനിസ്റ്റാണ് അല്ലെങ്കിൽ സ്നോ ലെപ്പേർഡിനെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ഈ ചാരുദത്ത് മിശ്ര എന്ന് പറയുന്നത്. ചാരുദത്ത് മിശ്രയ്ക്കാണ് 2022 ഏപ്രിലിൽ വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിക്കാനായിട്ട് ഇടയായത്, വൈറ്റ്ലി ഗോൾഡ് അവാർഡ്. ഇനി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് എന്താണ്, ഈ ഹിമപ്പുലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയാണ്. ഇദ്ദേഹത്തിന് ഇതിന് മുൻപ് ഇതുപോലെ ഈ വൈറ്റ്ലി ഗോൾഡ് അവാർഡ് 2005 ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് 2022 ലഭിക്കുന്നത്. അപ്പോൾ 2005 ഇതുപോലെ വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ചാരുദത്ത് മിശ്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2022 ഇദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ടതായിട്ട് അഫ്ഗാനിസ്ഥാൻ, ചൈന, റഷ്യ എന്നിങ്ങനെ ഏഷ്യയിലെ ഉയർന്ന പർവ്വത ആവാസ വ്യവസ്ഥയിലെ ഹിമപ്പുലികളെ, അതുമാത്രമല്ല ബിഗ് ക്യാറ്റ് സ്പീഷീസിനെ, മൊത്തത്തിൽ ബിഗ് ക്യാറ്റ് സ്പീഷീസിനെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നതിലും അവയെ വീണ്ടെടുക്കുന്നതിലും അവിടെയുള്ള തദ്ദേശീയ കമ്മ്യൂണിറ്റിയെ, അവിടെയുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ്, ലോക്കൽ കമ്മ്യൂണിറ്റി, അവരുടെ പങ്ക് ഇദ്ദേഹം എന്ത് ചെയ്യിപ്പിച്ചു, വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിലുള്ള തൻ്റെ സംഭാവനയ്ക്കാണ് 2022 ഇദ്ദേഹത്തിന് എന്ത് പുരസ്കാരം ലഭിച്ചത്, വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിക്കാനായിട്ട് ഇടയായത്. ഓക്കെ, അപ്പോൾ 2022 വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്, ചാരുദത്ത് മിശ്രയ്ക്കാണ്. ചാരുദത്ത് മിശ്രയ്ക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞ അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള സ്നോ ലെപ്പേർഡ് റിസർച്ചറുമാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിലും പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ് ചാരുദത്ത് മിശ്ര എന്ന് പറയുന്നത്. 2022 ഇദ്ദേഹത്തിന് ഇതുപോലെ വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിക്കാനുണ്ടായ കാര്യം എന്തായിരുന്നു, അതും ഇതുപോലെ ഏഷ്യയിലെ
ഉയർന്ന പർവ്വതാവാസ വ്യവസ്ഥയിലെ ബിഗ് കാറ്റ് സ്പീഷീസിനെ ഇദ്ദേഹം സംരക്ഷിക്കുന്നതിലും അവയെ വീണ്ടെടുക്കുന്നതിലും എന്താ തദ്ദേശീയ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ പങ്കിനെ മാനിച്ച് അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് വൈറ്റ് ലീ ഗോൾഡ് അവാർഡ് 2022 ആര് നൽകിയത്. ഈ നമ്മൾ പറഞ്ഞു വൈറ്റ് ലീ ഫണ്ട് ഫോർ നേച്ചർ നൽകാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താ ആനിമൽ കൺസർവേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ചാരിറ്റി സംഘടനയാണ് എന്താ ഈ വൈൽഡ് ലീഫ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഒരു നാഷണൽ ഫെഡറേഷനാണ്. ഓക്കെ, അപ്പം നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സാണ് ഈ പുരസ്കാരം നൽകുന്നത്. എന്തിനാണ് നൽകുന്നത്? സഹകരണ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം നൽകുന്നത്. ആരാണ് നൽകുന്നതെന്ന് പഠിച്ചു. എന്തിനാണ് നൽകുന്നത്? ഇതൊരു ദേശീയ പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ സഹകരണ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന മികവിന് ആര് നൽകുന്നത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നൽകുന്ന ദേശീയ പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് നമ്മുടെ കേരള ബാങ്കാണ്. ഏത് ബാങ്കാണ്? കേരള ബാങ്ക്. നമുക്കറിയാം നമ്മുടെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ മെർജ് ചെയ്തിട്ടുണ്ടായതാണ് കേരള ബാങ്ക് അല്ലേ. അപ്പോൾ കേരള ബാങ്കിനാണ് 2022 ഏപ്രിലിൽ എന്ത് ലഭിച്ചത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നൽകുന്ന സഹകരണ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന മികവിനുള്ള ദേശീയ പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇനി ഒന്നാം സ്ഥാനം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ വിഭവ സമാഹരണം, പരമാവധി ഗുണഭോക്താക്കൾക്ക് ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കൽ എന്നിവയ്ക്കാണ് കേരള ബാങ്കിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മറ്റോ അനേക കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില മേഖലകളിലുള്ള കേരള ബാങ്കിൻ്റെ എന്താ മികച്ച പ്രവർത്തനത്തിനാണ് എന്ത് പുരസ്കാരം ലഭിച്ചത്? 2022 ഏപ്രിലിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നൽകുന്ന സഹകരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന്, സഹകരണ ബാങ്കിങ് മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? കേരള ബാങ്കിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, അതൊരു ദേശീയ പുരസ്കാരമാണ്. എന്തിനാണ് ലഭിച്ചത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ബാങ്കിങ് എല്ലാ മേഖലയിലേക്കും എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിനുള്ള കേരള ബാങ്കിൻ്റെ ഇനിഷ്യേറ്റീവ് എന്നിവയ്ക്കാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നൽകുന്ന എന്താ ദേശീയ പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം ആർക്ക് ലഭിച്ചത്? കേരള ബാങ്കിന് ലഭിക്കാനായിട്ട് ഇടയായത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്പോർട്സ് അവാർഡ്സാണ്. ഈ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത് ഏർപ്പെടുത്തുന്നത് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷനാണ്. ഇപ്പോൾ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ 2021-22 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ലിവർപൂൾ താരമായ മുഹമ്മദ് സലയാണ്. അപ്പോൾ ലിവർപൂൾ താരമായ മുഹമ്മദ് സല 2021-22 ആര് നൽകുന്ന പുരസ്കാരം? ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ നൽകുന്ന 2021-22 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടി. നമ്മൾ പറയും ഇദ്ദേഹം എന്താണ് ലിവർപൂൾ താരമാണെന്ന് പറഞ്ഞു. ഈ മുഹമ്മദ് സലയ്ക്ക് രണ്ടാം തവണയാണ് എന്ത് ലഭിക്കുന്നത്? ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് രണ്ടാം തവണയാണ് കേട്ടോ. ഇദ്ദേഹം ഈജിപ്ഷ്യൻ താരമാണ് കേട്ടോ. ഈജിപ്ഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് മുഹമ്മദ് സലയുടെ. അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഈജിപ്ഷ്യൻ താരമായ സലയ്ക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇനി ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് എന്താ ഓസ്ട്രേലിയയുടെ സാം കെർണയാണ്. ചെൽസിയുടെ താരമാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയുടെ സാം കെർണയാണ് എന്തായിട്ട് തിരഞ്ഞെടുത്തത്? മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് സാം കെർ. ഓക്കെ, ചെൽസിയാണ് സാം കെർണിൻ്റെ ക്ലബ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ പഠിച്ചത് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ 2020-21 പുരസ്കാരമാണ് പഠിച്ചത്. അതിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് മുഹമ്മദ് സല ലിവർപൂൾ താരമാണ്. ലിവർപൂൾ താരമായ മുഹമ്മദ് സലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സാം കെറാണ്. ഓസ്ട്രേലിയയുടെ ചെൽസി ക്ലബിൽ എന്താ കളിക്കുന്ന സാം കെറിനാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ,
അപ്പോൾ ഓർത്തിരിക്കാം, നമ്മൾ മുന്നേ പഠിച്ചത് ഒരു സഹകരണ ബാങ്കിങ് മേഖലയിലെ പുരസ്കാരം ലഭിച്ചത് കേരള ബാങ്കിന്, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ മികച്ച പുരുഷതാരം മുഹമ്മദ് സലേം, മികച്ച വനിതാ താരം സാം കെറോ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു കായിക വാർത്തയാണ് വീണ്ടും പഠിക്കാൻ പോകുന്നത്, ഒരു ഇവൻ്റാണ്. 2022 സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? റയൽ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡിൻ്റെ 35-ാമത് സ്പാനിഷ് കിരീടമാണ് കേട്ടോ, ഇതും കൂടി ആകുമ്പോൾ 35-ാമത് സ്പാനിഷ് കിരീടമാണ് 2022 നേടിയത്. അപ്പോൾ 2022 സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? റയൽ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡാണ് സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്. ഇനി അടുത്ത് നമ്മളൊരു ഇവൻറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇവൻ്റ് എന്ന് പറയുന്നത്, ഇത് ഈ ഒരു ഇവൻ്റിൽ വെങ്കല മെഡൽ നേടിയത് ഒരു ഇന്ത്യൻ താരമാണ്. നമുക്ക് ഇവൻ്റ് ഏതാണെന്ന് നോക്കാം. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ്, ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ്. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ആരാണ് PV സിന്ധു? അപ്പോൾ ജാപ്പാനീസ് താരമായിട്ടുള്ള അക്കാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് PV സിന്ധുവിന് വെങ്കല മെഡലിലേക്ക് പോകാനായിട്ട് ഇടയായത്. ഓക്കെ, അപ്പോൾ 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യൻ താരമായ PV സിന്ധുവാണ്. വെങ്കല മെഡൽ നേടിയത് PV സിന്ധുവാണ്. ഏത് ഇവൻ്റാണ്? 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ, ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് PV സിന്ധുവാണ്. രണ്ട് ഇവൻ്റാണ് നമ്മൾ പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് 2022 സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം റയൽ മാഡ്രിഡിന്. അടുത്തതെന്ന് പറയുന്നത് 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് PV സിന്ധുവാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സമ്മിറ്റിനെ കുറിച്ചാണ്. ഉച്ചകോടി നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സമ്മിറ്റാണ് ക്വാഡ് സമ്മിറ്റ് അല്ലേ. ക്വാഡ് സമ്മിറ്റ് ഏതൊക്കെയാണ് ക്വാഡ് കൺട്രീസ്? ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ അല്ലേ. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇങ്ങനെ ഈ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള സമ്മിറ്റാണ് ക്വാഡ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2022 ക്വാഡ് സമ്മിറ്റിൻ്റെ വേദി എന്ന് പറയുന്നത്, ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ടോക്കിയോയിലാണ്. അപ്പോൾ ജപ്പാനിലെ ടോക്കിയോയിലാണ് 2022 ക്വാഡ് സമ്മിറ്റ് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യുന്നത്. 2021 USA വെച്ചിട്ടായിരുന്നു കേട്ടോ, 2021 ക്വാഡ് സമ്മിറ്റ് USA വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്വാഡ് സമ്മിറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ക്വാഡ് സമ്മിറ്റിലെ കൺട്രീസ് ഏതൊക്കെയാണ്? ഇന്ത്യ, US, ജപ്പാൻ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ അല്ലേ. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള സമ്മിറ്റാണ് ക്വാഡ് സമ്മിറ്റ് എന്ന് പറയുന്നത്. 2022 ക്വാഡ് സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? ടോക്കിയോ ആണ്. ടോക്കിയോ ഓർത്തിരിക്കുക, ടോക്കിയോ ആണ്. 2021 US ആയിരുന്നു, അതുപോലെ തന്നെ 2022 ജപ്പാനാണ്. 2022 ജപ്പാനിലെ ടോക്കിയോയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വാഡ് കൺട്രീസ് ഓർത്തിരിക്കുക, ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ട്രാഫിക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു മാസ്കട്ടാണ് പപ്പു എന്ന സീബ്ര കുതിര അല്ലേ. പപ്പു നമ്മൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പപ്പുവിനെ കുറിച്ച്. ഒരു സീബ്രയാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഇതാദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്രയുടെ പ്രതിമകൾ സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലാണ് ആദ്യത്തെ പ്രതിമ സ്ഥാപിച്ചത്. ഇത് എന്തിനാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഗതാഗതത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സുരക്ഷാ ബോധവൽക്കരണ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൂടിയാണ് ഇങ്ങനെ പപ്പു എന്ന സീബ്രയുടെ പ്രതിമകൾ തൃശ്ശൂർ നഗരത്തിൽ സ്ഥാപിക്കാനായിട്ട് ഇടയായത്. ഓക്കെ, അങ്ങനെ 2022 ഏപ്രിലിൽ പപ്പു എന്ന സീബ്രയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട്. കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട്, പദ്ധതി ഓർത്തിരിക്കുക, റോഡ് സെൻസസ് പദ്ധതി. ഈ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്ര കുതിരയെ എവിടെ സ്ഥാപിച്ചു? തൃശ്ശൂരിൽ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട്? തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് റോഡ് അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, റോഡ് യൂസ് ചെയ്യാനും ഗതാഗതം നടത്താനും അതുപോലെ തന്നെ സുരക്ഷാ ബോധവൽക്കരണ പ്രചാരണത്തിനുമായിട്ടാണ് ഈ ഒരു പപ്പു എന്ന സീബ്രയുടെ പ്രതിമ തൃശ്ശൂരിൽ സ്ഥാപിച്ചത്. ഓക്കെ,
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആത്മകഥയെക്കുറിച്ചാണ്. ഈ ആത്മകഥ എഴുതിയത് നമുക്ക് വളരെ പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ടീക്കാറാം മീണ. ടീക്കാറാം മീണ. അപ്പോൾ ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് ടീക്കാറാം മീണ. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് ആര്, ടീക്കാറാം മീണ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി തവണ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ടീക്കാറാം മീണ, അല്ലേ? അപ്പോൾ ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. ഓർത്തിരിക്കുക, വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു പുസ്തകമാണ് തോൽക്കില്ല ഞാൻ എന്നുള്ളത്. അപ്പോൾ തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ടീക്കാറാം മീണ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അവസാനം പഠിക്കാനുള്ളത് ഒരു നിര്യാണ വാർത്തയാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കോമിക് ക്യാരക്ടറാണ് ബാറ്റ്മാൻ, അല്ലേ? അപ്പോൾ ഈ ബാറ്റ്മാൻ ഉൾപ്പെടെയുള്ള കോമിക് താരങ്ങളെ അല്ലെങ്കിൽ കോമിക് ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ച നീൽ ആഡംസ് അപ്പോൾ 2022 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത കോമിക് ബുക്ക് ആർട്ടിസ്റ്റാണ് നീൽ ആഡംസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ ബാറ്റ്മാൻ അടക്കമുള്ള ലോക പ്രശസ്ത സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വിഖ്യാത കോമിക് ബുക്ക് ആർട്ടിസ്റ്റാണ് നീൽ ആഡംസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് 1998 കോമിക് ബുക്ക് മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ വിൽ ഐസ്നർ കോമിക് ബുക്ക് ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കോമിക് ബുക്ക് മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഈ വിൽ ഐസ്നർ കോമിക് ബുക്ക് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന അപ്പോൾ ഈ ഒരു പുരസ്കാരം 1998 ആർക്ക് ലഭിച്ചത്? നീൽ ആഡംസിന് ലഭിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ നീൽ ആഡംസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്ത ക്യാരക്ടർ, മാത്രമല്ല അവഞ്ചേഴ്സിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്യാരക്ടർ, പ്രശസ്തമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലോക പ്രശസ്തമായിട്ട് കോമിക് ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ച ഒരു കോമിക് ബുക്ക് ആർട്ടിസ്റ്റാണ് നീൽ ആഡംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് 2022 ഏപ്രിലിൽ അന്തരിക്കാനായിട്ട് ഇടയായത്. പേര് ഓർത്തിരിക്കുക, നീൽ ആഡംസ്. അപ്പോൾ ഇദ്ദേഹത്തിന് 1998 എന്ത് ലഭിച്ചു? കോമിക് ബുക്ക് മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായിട്ടുള്ള വിൽ ഐസ്നർ കോമിക് ബുക്ക് ഹാൾ ഓഫ് ഫെയിം ലഭിക്കാനായിട്ട് ഇടയായി. ഓക്കെ, ഇനി നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിൻ കപ്പൽ നിർമ്മാണ ശാലയാണെന്ന് പഠിച്ചു, അല്ലേ? ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേള ആഹാ 2022 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി 2022 ഏപ്രിലിൽ എല്ലാ പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്ത നമ്മൾ എന്താ പഠിച്ചത്? 2022 ഏപ്രിലിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ബ്രസീലിലെ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഏതായിരുന്നു? സിച്ചിയോ ബേൾ മാക്സ് സൈറ്റ് ആണ് നമ്മൾ പഠിച്ചു, അല്ലേ? അതിനുശേഷം ലോക വിനോദ സഞ്ചാര സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണെന്ന് നമ്മൾ പഠിച്ചു, റഷ്യയാണെന്ന് പഠിച്ചു. ഇനി 2022 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കോമിക് ബുക്ക് ആർട്ടിസ്റ്റാണ് നീൽ ആഡംസ്. വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ നൽകുന്ന വൈറ്റ്ലി ഗോൾഡ് അവാർഡിന് അർഹനായത് ചാരുദത്ത് മിശ്രയാണെന്ന് പഠിച്ചു, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹിമപ്പുലികളുടെ സംരക്ഷണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 ഏപ്രിലിൽ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന മികവിന് നൽകുന്ന ദേശീയ അവാർഡിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരള ബാങ്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നൽകുന്ന പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? ഇനി ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ 2021-22 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് മുഹമ്മദ് സലയാണ്, ലിവർപൂൾ താരമായിട്ടുള്ള മുഹമ്മദ് സല. ഇനി 2022 സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം PV സിന്ധു. 2022 ക്വാഡ് സമ്മിറ്റിന് വേദിയാകുന്നത് ടോക്കിയോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ആത്മകഥ നമ്മൾ പറഞ്ഞു, ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ് നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2022 ഏപ്രിലിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ പാസ്സാക്കിയ സംസ്ഥാനം എന്നാണ് ചോദ്യം. എ തമിഴ്നാട്, ബി മഹാരാഷ്ട്ര, സി തെലങ്കാന, ഡി ഒഡീഷ. തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തരകൻസ് ഗ്രന്ഥപരി എന്ന നോവൽ രചിച്ചത് ആരാണെന്നാണ് ചോദ്യം. എ ഗീതായം, ബി ബെന്യാമിൻ, സി വിജയദാസ്, ഡി ദീപക് ദേവ്.
അപ്പോൾ തീർച്ചയായിട്ടും അതിന് ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും, കമന്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അടുത്തത് 2022 7-ാമത് റൈസീന ഡയലോഗിൻ്റെ വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് കേട്ടോ, ന്യൂഡൽഹിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയാണ് 2022 May 1-2 തീയതികളിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് പോർഷൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ടും ആരും മറക്കരുത്. നമുക്കിനി പുതിയ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ദിവസം കാണാം.